ഇനി എനിക്കറിയേണ്ടത് വിനീതേട്ടൻ ബ്രില്ല്യൻസിനെ കുറിച്ചാണ്. വിനീതേട്ടൻ ബ്രില്ല്യൻസ്, സത്യത്തിൽ വിനീതേട്ടൻ വിനീതേട്ടൻ്റെ ബ്രില്ല്യൻസിനെ കുറിച്ച് പറയാനും സമ്മതിക്കില്ല, പറഞ്ഞാൽ ഏ ചുമരിടാ എന്നൊക്കെ പറയുന്നത്, ഓ അങ്ങനെയാണോ, ഞാനത് ആലോചിച്ചില്ലല്ലോ എന്നൊക്കെ പറയും വെറുതെ. അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് അങ്ങനൊന്നും അല്ല, വിനീതേട്ടൻ അത് പറഞ്ഞായിരുന്നു എന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് പറയും. അപ്പോൾ അങ്ങനെ കുറേ ബ്രില്ല്യൻസ് ഉണ്ട്. ഞാൻ നമ്മുടെ സിനിമയിൽ തന്നെ ഇപ്പോൾ ഇപ്പോൾ സെൽവയുടെ സീൻസൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ, ഈ സെൽവ കുടം കൊണ്ട് വരുമ്പോഴാണെങ്കിലും, സെൽവ മറ്റേ ഞാൻ തമിഴണ്ടാന്ന് പറയുന്ന സീനാണെങ്കിലും, ഈ ടെറസിൽ പോയിട്ട് ഇത് ഒരു സ്റ്റുഡൻറ്റ് മൂവ്മെൻ്റ് എന്നൊക്കെ പറയുന്ന സീനാണെങ്കിലും, സെൽവയുടെ തലയ്ക്ക് പുറകിൽ സൂര്യനുണ്ടാവും. അതായത് ഇങ്ങനെ സൂര്യ വെളിച്ചം ഇങ്ങനെ ജസ്റ്റ് ഒരു ഫ്ലെയർ അടിച്ചു പോകും. ഓക്കെ. അപ്പം അത് ഇങ്ങനെയായിരിക്കും ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ വിനീതേട്ടൻ രാവിലെ 7 മണി മുതൽ 7:30 ആ സീൻ എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം സൂര്യൻ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ 4 മണിക്കും 6 മണിക്കുള്ളിൽ ആ സീൻ എടുക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ എടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽവയുടെ ഇപ്പോൾ സ്പോയിലറാണ്, പിന്നീട് കാളി പറയും, സെൽവ ഇങ്കത എങ്കിലും എടുക്കാം മച്ചാന്ന് പറഞ്ഞിട്ട് നേരെ സൂര്യനിലേക്ക് നോക്കും. ഓ, ആ സീൻ എല്ലാവരും വിചാരിക്കുന്നത് ഓക്കെ സൂര്യനിൽ നോക്കി എന്നുള്ളതാണ്. പക്ഷെ സത്യത്തിൽ എപ്പോഴും ഈ ഒരു വെളിച്ചം പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു, സെൽവയുടെ പുറയിൽ ഒരു സൂര്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ വിനീതേട്ടൻ അതാണ് എവിടെയും പറയില്ല ഈ മനുഷ്യൻ, ഇതിനെക്കുറിച്ചൊന്നും പറയാൻ സമ്മതിക്കത്തില്ല. ബാക്കി എന്തൊക്കെയുണ്ട് പറ? അല്ല, ബാക്കി കുറേ കാര്യങ്ങൾ. ഇപ്പം ഇപ്പം സെൽവിയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, സെൽവിക്ക് പുടവ വാങ്ങിക്കുമല്ലോ. അപ്പോൾ പുടവ വാങ്ങിച്ചിട്ട് അരുണാണ് അപ്പുവാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പച്ചക്കളർ പുടവ പിടിക്കുമെന്ന് യാർ സൊന്നാങ്ക എന്ന് പറയുമ്പോഴത്തേക്കും പുളിയൊന്നും പറയില്ല, സെൽവയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സീനാണത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അരുണും മറ്റേ കല്യാണിയുടെ ക്യാരക്ടർ നിത്യ, അരുണും നിത്യയും കൂടി ഈ കോളനിയിലേക്ക് തിരിച്ചു വരുമ്പോൾ സെൽവി അവിടെ ഒരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സെൽവി ഉടുത്തിരിക്കുന്നത് പച്ച പുടവയാണ്. വാവ്. അപ്പോൾ അവിടെയും ചെറിയൊരു ഇങ്ങനെ ഓർമ്മപ്പെടുത്തൽ, അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അത് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ വിനീതേട്ടൻ്റെ ബ്രില്ല്യൻസ് തീരില്ല. പ്രണവിൻ്റെ സീനിലൊക്കെ ഇങ്ങനെ വിനീത് ശ്രീനിവാസൻ ബ്രില്ല്യൻസ് ഉണ്ടോ? ആ പിന്നെ പ്രണവിൻ്റെ സീനിൽ വിനീത് ശ്രീനിവാസൻ, അതായത് വിനീതേട്ടൻ്റെ ഏറ്റവും ബ്രില്ല്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പ്രണവിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് പ്രണവ് എല്ലാ സീൻസൊക്കെ പ്രോപ്പറായിട്ട് വായിച്ച്, സ്ക്രിപ്റ്റൊക്കെ നേരത്തെ തന്നെ വായിച്ച് എല്ലാ മനഃപ്പാടമാണ് പ്രണവിന്. പക്ഷെ പ്രണവിനെ ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ആൾക്കാർ സിനിമ കണ്ടിട്ട് പറയുന്നു, പ്രണവ് ഇതുപോലത്തെ ഒരു പ്രണവിനെ ഞങ്ങളാരും കണ്ടിട്ടില്ല. അതിൻ്റെ കാരണമൊക്കെ ഏകദേശം ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോൾ പ്രണവിൻ്റെ ഷൂട്ടുണ്ടെങ്കിലും ആ ഷൂട്ടിൻ്റെ ഷോട്ട് ഇങ്ങനെ റെഡിയാവുന്ന സമയത്ത് പ്രണവ് അവിടെ സെറ്റിൽ ഉണ്ടാവുമല്ലോ. അപ്പം വിനീതേട്ടൻ ഇങ്ങനെ പാട്ടുകൾ പ്ലേ ചെയ്യും. അതായത് ഇപ്പം എടുക്കാൻ പോകുന്ന സീനിൻ്റെ ഒരു ഇമോഷൻ ഉണ്ടാവുമല്ലോ, ആ ഇമോഷനിലേക്ക് പ്രണവിനെ അപ്പുവിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ചില സോങ്സ് പ്ലേ ചെയ്യും. അത് ഹിന്ദി ആയിരിക്കാം, ഇംഗ്ലീഷ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സിനിമയിലെ പാട്ടുകളായിരിക്കാം. അപ്പം അതിങ്ങനെ കേട്ടിട്ട് അതാണ് പ്രണവിനെ കേൾപ്പിക്കുന്നത്. അപ്പോൾ പ്രണവ് അതിങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മൂഡിലേക്ക് വരും. പ്രണവ് മാത്രമല്ല, നമ്മളെല്ലാവരും, ആക്ടേഴ്സ് എല്ലാവരും. അപ്പം അതും ഒരു ബ്രില്ല്യൻസ് ആയിട്ട് തന്നെ നമുക്ക് കരുതാം.